സിപിഎമ്മിന്റെ കപട പ്രണയത്തിൽ വീണുപോകുന്ന രാഷ്ട്രീയ കാമുകിയല്ല മുസ്ലിം ലീഗെന്ന് സിപിഎം മനസ്സിലാക്കണമെന്ന് സിഎംപി ജനറൽ സെക്രട്ടറി സിപി ജോൺ. പുതുതായി തുടങ്ങിയ ലീഗ് പ്രണയത്തിലൂടെ ലക്ഷ്യമിടുന്നത് യുഡിഎഫിനെ ശിഥിലപ്പെടുത്തൽ മാത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു. കണ്ണൂർ നടന്ന KSYF സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുഡിഎഫിനെ ശിഥിലപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായാണ് സിപിഎം ലീഗ് പ്രണയം തുടങ്ങിയതെന്ന് സിഎംപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സിപി ജോൺ പറഞ്ഞു. സിപിഎമ്മിന്റെ കപട പ്രണയത്തിൽ വീണുപോകുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗെന്നും സിപി ജോൺ പറഞ്ഞു. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന കേരള സോഷ്യലിസ്റ്റ് യൂത്ത് ഫെഡറേഷൻ 14th സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വളർന്നു വരുന്ന യുവാവരെ നോക്കി അവനോട് സംസാരിച്ച് നമ്മൾ നിൽക്കുന്ന സമയത്ത്, സഖാവേ, യുവാവേ, ചൈനയാണ് നിന്റെ മാതൃക എന്ന് പറയാൻ ആർക്കെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അവർ പറഞ്ഞുകൊള്ളട്ടെ. പക്ഷേ ചുവന്ന കൊടിയും മാർക്സിസവും ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ KSYFന് ഒരു മടിയുമില്ല. ഭാവിയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനയുടെയും മാതൃക എന്ന് പറയുന്നത് ചൈനയോ വടക്കൻ കൊറിയയോ അല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതുവിധേനയും യുഡിഎഫിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ നീങ്ങുന്നത്. BJPയെ സഹായിക്കുന്ന നിലപാടാണിത്. മൻമോഹൻ സിംഗ് സർക്കാരിനെ തകർത്ത നാൾ തൊട്ട് തുടങ്ങിയതാണ് സിപിഎമ്മും BJPയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമെന്നും സിപി ജോൺ ആരോപിച്ചു. ന്യൂനപക്ഷ വർഗീയ പാർട്ടി എന്നാണ് EMS നമ്പൂതിരിപ്പാട് ലീഗിനെ പറ്റി പറഞ്ഞിരുന്നത്. ഇത് സിപിഎം തള്ളിയോ എന്ന് MV ഗോവിന്ദൻ വ്യക്തമാക്കണം. മുസ്ലിം ലീഗിനെ മുന്നണിയിൽ എടുക്കണമെന്ന് MVR അന്ന് പറഞ്ഞതിനെ എതിർത്തവരാണ് സിപിഎം. MVR ആണ് ശരിയെന്ന് ഇപ്പോഴെങ്കിലും സിപിഎമ്മിന് പറയാൻ കഴിയുമോ എന്നും സിപി ജോൺ ചോദിച്ചു. തൊഴിലില്ലായ്മ മുതലെടുത്താണ് സംസ്ഥാനത്ത് ലഹരി മാഫിയ സംഘം വേരുറപ്പിക്കുന്നതെന്നും സിപി ജോൺ പറഞ്ഞു. യുവാക്കളാണ് ഈ കെണിയിൽ പെട്ടുപോകുന്നത്. അങ്ങനെ ഭരണകൂടങ്ങൾ തൊഴിലില്ലാപ്പട സൃഷ്ടിക്കുകയും യുവാക്കളെ അനാഥരാക്കുകയും ആലംബഹീനരാക്കുകയും അവരെ അവരുടെ മാനസിക സമ്മർദ്ദങ്ങൾ മാറ്റിയെടുക്കുക എന്ന മട്ടിൽ അതിനെപ്പോലും ഒരു മാർക്കറ്റാക്കി മാറ്റിക്കൊണ്ട് യുവാക്കളുടെ നിരാശയെയും യുവാക്കളുടെ അനാഥബോധത്തെയും ആശ്രിതത്വമില്ലാത്തൊരവസ്ഥയെയും മുതലാക്കിക്കൊണ്ട് അതിനെയും ഒരു മാർക്കറ്റാക്കി മാറ്റുന്ന ഡ്രഗ് മാർക്കറ്റിംഗ് മാഫിയകൾ ഇന്ന് ലോകത്ത് വളരെ സജീവമാണ്. വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് എന്ന റിപ്പോർട്ട് പറയുന്നത് ഇതിനിരയാവുന്ന 70% ഒന്നാം തരം യുവാക്കളാണ്. തൊഴിലില്ലാത്തവർ മാത്രമല്ല, തൊഴിലുള്ളവർ പോലും. KSYF സംസ്ഥാന പ്രസിഡന്റ് സുധീഷ് കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ പി സുനിൽകുമാർ, CA അജീർ, ജിമാക്കുറ്റി, നസീർ നെല്ലൂർ, ഡോക്ടർ വിപിൻ ചന്ദ്രൻ, ഇല്ലിക്കൽ അഗസ്തി, വികാസ് ചക്രവാണി, VK രവീന്ദ്രൻ, കാഞ്ചന മാച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റായി അനിൽ ശ്രീകണ്ഠനെയും സെക്രട്ടറിയായി സുധീഷ് കടന്നപ്പള്ളിയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.